ഞാനതെടുത്ത് നല്ലോണം സൂം ചെയ്ത് നോക്കിയപ്പം ആന വളരെ ഗുരുതരമായ രീതിയിൽ അപകടകരമായ രീതിയിൽ അത് ബോഡി വീക്കാണ് ആനയുടെ. അത്രയും അവശൻ ആനയ്ക്ക് തോന്നും മനസ്സിൽ. അതൊരു മരണഭയം പോലെ ആനകളുടെ മനസ്സിലേക്ക് തോന്നുന്ന ആനകൾ ഈ ജലാശയത്തിൻ്റെ അടുത്തൊന്നും മാറില്ല. അവിടെ എവിടെയെങ്കിലും വന്നിട്ട് തമ്പടിച്ചു നിൽക്കും. അരിക്കൊമ്പനൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇത്രയും നാളെ ഞാൻ നിരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവൻ വളരെ ഇമോഷണലാണ്. അവന് അവൻ്റെ കുടുംബമായിട്ടുള്ള ആത്മബന്ധം സൂക്ഷിക്കുന്നവനാണ്. ഇനി ഒന്നിനും അവന് സാധിക്കാതെ വരുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവൻ മനസ്സ് നീറി നീറി അവൻ ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് ചെരിയും. അപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ അവിടെ നടന്ന കഥകൾ ഇതിന് ബാല്യകാലത്തിൽ അമ്മ നഷ്ടപ്പെട്ടതാണ്. അവിടെ എല്ലാ വർഷവും ആ സമയത്ത് അവിടെ വന്ന് നിൽക്കാറുണ്ട് ആന. എവിടെ പോയാലും ആന ആടെ അമ്മ മരിച്ച ആ സമയത്ത് ആന ഇവിടെ വന്നിട്ട് ആ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നേരം ആന നിൽക്കും. അപ്പം ഞാൻ ആനയ്ക്ക് കൃത്യമായിട്ട് റൂട്ട് മനസ്സിലായി ആയി ആനയ്ക്ക് അവിടേക്ക് എത്താനുള്ള മേഘമല കയറി കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് മനസ്സിലായി ആനയ്ക്ക് പോകേണ്ട സ്ഥലം എവിടെയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും പറയേണ്ടി വന്നത് ഈ മയക്കോടി വയ്ക്കുന്നതിനെ സംബന്ധിച്ചാണ്. മയക്കോടി നമുക്ക് അത്യാവശ്യമാണ്. 1979 April 24 കേരളത്തിൽ ആദ്യത്തെ മയക്കോടി പൊട്ടുന്നത്. പാലക്കാട് തിരുനെല്ലയിൽ വെച്ചിട്ട് കിഴക്ക് വീട്ടിൽ ദാമോദരൻ എന്ന് പറയുന്ന ഒരു ആന അതിൻ്റെ ആനക്കാരനെ കൊന്ന് കൈവിട്ടിട്ട് അതിൻ്റെ ആനക്കാരൻ അതിൻ്റെ ചങ്ങല നീളത്തിൽ അതിൻ്റെ പുറത്ത് കിടക്കുന്ന ചങ്ങലയുടെ നീളത്തിൽ ഒരു വേരിൽ ഒരു മരത്തിൽ എന്തോ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഡോക്ടർമാരവിടെ ചെന്ന് 23 ഈ ആന ഈ ആളെ കൊന്ന് കൈവിട്ടത്. അവരന്ന് വൈകുന്നേരം അവിടെ ചെന്നിട്ട് അവർക്ക് മയക്കുടി വെക്കാൻ ധൈര്യമില്ലായിരുന്നു. അന്ന് വിദേശത്തു നിന്നാണ് തോക്കും മരുന്നും വരുത്തിയത്. അതുകൊണ്ട് എന്നിട്ട് മയക്കുടി വെക്കാനുള്ളൊരു ധൈര്യം തോന്നാൻ വെച്ചിട്ട് ഇരുട്ടത്ത് രാത്രിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് അവർ പിറ്റേ ദിവസം രാവിലെയാണ് വെളുപ്പിനെയാണ് അവർ മയക്കുടി വെക്കുന്നത്. 3 വെച്ചിട്ടാണ് ആന മയങ്ങിയത്. നല്ല ആരോഗ്യമുള്ളൊരു ആനയായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ വെടികൊണ്ട ആനയ്ക്ക് ഒരു 5-6 അതിൻ്റെ പുറമെല്ലാം പൊള്ളി ആകെ വ്രണമായി. അക്കൊല്ലം ആന തൃശ്ശൂർപൂരത്തിന് എഴുന്നള്ളിക്കുമ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലുണ്ട്. 1979 അപ്പോൾ അക്കൊല്ലം തൃശ്ശൂർപൂരത്തിന് ആന എഴുന്നള്ളിക്കുന്നത് അതിൻ്റെ മേളിലും അതിൻ്റെ പുറത്ത് മെത്ത വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മേളിലിരുന്നിട്ടാണ് പകൽപൂരം എഴുന്നള്ളിച്ചതെന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. അവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. എനിക്കത് ഓർമ്മയുണ്ട്. മെത്ത ഇട്ടിട്ടാണ് ഈ ദാമോദരൻ എന്നാണ് ആൻ്റെ പേര്. ആ പിന്നെ പറമേക്കാവ് എഴുന്നള്ളിച്ചു. പറമേക്കാവ് ദാമോദരനായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ മയക്കോടിയുടെ ആദ്യത്തെ ആഘാതം നമ്മൾ തിരിച്ചറിയുന്നത് അവിടെയാണ്. ഈ മയക്കോടി വെച്ചാൽ ഇങ്ങനെ ദോഷമുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് പല ആനകളെയും മയക്കോടി വെച്ചു. പല ആനകൾക്കും ഇതുപോലെ ഓരോ തരത്തിലുള്ള പരിക്കുകൾ, ചില ആനകൾ ചെരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ ഡോസേജ് അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെയൊക്കെ ആവാം. എന്തോ ചില ആനകൾ ചത്തുപോയി, അല്ലെങ്കിൽ ചെരിഞ്ഞു. ചില ആനകൾക്ക് ഇതുപോലുള്ള സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടായി. അതിനനുസരിച്ച് ഇവർ മരുന്നിൽ മാറ്റം വരുത്തുന്നൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സൈലസിൽ എന്ന് പറഞ്ഞൊരു മരുന്നാണ് ഉപയോഗിക്കുന്നത്, നാട്ടാനകൾക്ക് ഉപയോഗിക്കുന്നത്. കാട്ടാനകൾക്ക് കിറ്റാമിൻ എന്ന് പറഞ്ഞൊരു മരുന്നാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് ഏതാണ് ഉപയോഗിക്കുന്നത് അറിയില്ല. ഈ സൈലസിന് യോഗിസിൽ എന്ന് പറഞ്ഞൊരു മരുന്നാണ് മറുപരുന്ന്. അപ്പോൾ ഇങ്ങനെ ഈ മരുന്ന് ഉപയോഗിച്ച് മയക്കോടി വെച്ച് കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ ഡോക്ടർമാർക്ക് കുറേ എക്സ്പീരിയൻസ് ആയി. 79 ശേഷം പല ആനകളെയും വെടിവെച്ച്, പല ആനകൾ ചെരിഞ്ഞു വെള്ളത്തിൻ്റെ അടുത്ത് ജലാശയത്തിനടുത്ത് വെച്ച് വെടിവെക്കാൻ പറ്റില്ല. വെടി കൊണ്ടു കഴിഞ്ഞാൽ, മയക്ക വെടി കൊണ്ടു കഴിഞ്ഞാൽ ആനയുടെ ശരീരത്തെ മസിൽസ് കംപ്ലീറ്റ് ലൂസാവും. ആനയ്ക്ക് കാലും കൈയും എടുത്ത് ഉയർത്താൻ പറ്റില്ല, ചെവി ആട്ടാൻ പറ്റില്ല. ആനയുടെ ശരീരം മസിൽസ് എല്ലാം ലൂസായിട്ട് ഒരു അർത്ഥബോധാവസ്ഥയിലാണ് ആന നിൽക്കുക. ചില ആനകൾ കൂർക്കം വലിക്കുന്നതാക്കാം. ഒരു പകാതി മയക്കത്തിലാണ് ആന നിൽക്കുക. പൂർണ്ണമായിട്ടും ആന ഉറങ്ങുകയല്ല ചെയ്യുന്നത്. ആനയുടെ ശരീരത്തിൽ 45 കഴിയുമ്പോഴേക്കും ആനയുടെ ശരീരം കംപ്ലീറ്റ് മരവിച്ച് കഴിയും. ഒരു മരവിപ്പ് ബാധിക്കും. ആ സമയത്ത് നമ്മൾ ഇന്ന് തൊട്ട് കഴിഞ്ഞാൽ അറിയില്ല. ആ സമയത്താണ് ആനയെ നമ്മൾ ബന്ധോസ് ചെയ്യുക. മയക്കോടി കൊണ്ടു നിന്ന് ആനയുടെ അടുത്തേക്ക് ഓടി ചെല്ലില്ല. ഒരു 45 കഴിയുമ്പോഴേക്കും അവരൊരു കല്ലോ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ പുറത്തേക്ക് ചെറിയൊരു കല്ലുകൊണ്ട് നിന്ന് എറിയും. അത് സ്പർശനം അറിയാൻ വേണ്ടിയിട്ട്. അത് പ്രതികരിക്കുന്നില്ല, കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരടുത്തേക്ക് ചെല്ലും. അടുത്തേക്ക് ചെല്ലുമ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും ചെല്ലുക. ചില ആനകൾ ബുദ്ധി കൂടുതലുള്ള ആനകളാണ്. ആനകൾക്ക് അസാധ്യ ബുദ്ധിയാണ്. ചില ആനകൾക്ക് അത്രയും ബുദ്ധി ഉണ്ടാവില്ല. അത് സാധാരണ പോലെ ചുരുങ്ങിയത് ഒരു 5 ഒരു കുട്ടിയുടെ, നമ്മുടെ മനുഷ്യരുടെ ഒരു 5 കുട്ടിയുടെ ബുദ്ധിയാണ് ഒരു ആനയ്ക്ക്. അതിലൊരു 8 കുട്ടിയുടെ ബുദ്ധിയുള്ളതുകൊണ്ട് SSLC പരീക്ഷ ഇരുത്തിയാൽ എഴുതി പാസ്സാവാൻ കഴിവുള്ള അത്രയും ബുദ്ധിയുള്ള ആനകളും ഉണ്ട്. ആ വർഗത്തിൽപ്പെട്ട ഒരെണ്ണമാണ് ഈ അരിക്കൊമ്പൻ. അരിക്കൊമ്പനൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇത്രയും നാളെ ഞാൻ നിരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവൻ വളരെ ഇമോഷണലാണ്. അവന് അവൻ്റെ കുടുംബമായിട്ടുള്ള ആത്മബന്ധം സൂക്ഷിക്കുന്നവനാണ് അരിക്കൊമ്പൻ. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്.
അങ്ങനെയുള്ള ആനകൾ അവൻ്റെ ആവാസവ്യവസ്ഥയിൽ നിന്ന് വിട്ടുമാറിക്കഴിഞ്ഞാൽ എത്ര അകലെ കൊണ്ട് ദൂരത്ത് കൊണ്ട് വിട്ടാലും അവൻ തിരിച്ച് അവിടേക്ക് തന്നെ വരാനുള്ള പ്രവണത അവൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എത്ര ദൂരം കൊണ്ടുപോയാലും ആന വീണ്ടും അവിടേക്ക് വരാൻ അവൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല, ഒരു വേറൊരു ആനക്കൂട്ടത്തിൽ ചെന്ന് ചേരില്ല. ഇനി ഒന്നിനും അവന് സാധിക്കാതെ വരുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവൻ മനസ്സ് നീറി നീറി അവൻ ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് ചെരിയും. അങ്ങനെയുള്ള അപൂർവ ആനകളിൽ ഒരു ആനയാണ് ഈ അരിക്കൊമ്പൻ. അതുപോലെ തന്നെ മനുഷ്യൻ നമ്മൾ സർക്കാർ അതിനെ പിടിച്ച് കുങ്കിയാനയാക്കാൻ ഒരു ഉത്തരവ് ഇട്ടിട്ട് അതിനുള്ള ശ്രമം തുടങ്ങിയതായിരുന്നു. ആ സമയത്ത് ആരോ ഒരു ഹർജി കൊടുത്തതിനെ തുടർന്ന് കോടതി വിധിയുണ്ടായി ആന വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ കൊണ്ട് വേറൊരു ഭാഗത്തേക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം തന്നെ ഞാനൊക്കെ മനസ്സിൽ വിചാരിച്ചു ഈ ആനയുടെ സ്വഭാവം വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ അവിടെ നടന്ന കഥകൾ, ഇതിനെ ബാല്യകാലത്തിൽ അമ്മ നഷ്ടപ്പെട്ടതാണ്, അവിടെ എല്ലാ വർഷവും ആ സമയത്ത് അവിടെ വന്ന് നിൽക്കാറുണ്ട് ആന, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കഥകൾ, പിന്നെ അതിൻ്റെ കുട്ടിയും കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ അതിനുണ്ട്, കുടുംബമുണ്ട്, അതിനെ അവരെ വിട്ട് ഈ ആന മാറിപ്പോവാറില്ല, അങ്ങനെയൊക്കെയുള്ള കഥകൾ അവിടുന്ന് പലരും നമ്മളെ എനിക്ക് പരിചയമുള്ള ആൾക്കാർ അവിടെയുണ്ട്, എന്നെയും വിളിച്ച് പറഞ്ഞു ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് ഈ ആന ഇവിടെ വരും, എവിടെ പോയാലും ആന ആടെ അമ്മ മരിച്ച ആ സമയത്ത് ആന ഇവിടെ വന്നിട്ട് ആ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നേരം ആന നിൽക്കും. അപ്പോൾ ഞങ്ങളൊക്കെ പറയും അത് പ്രാർത്ഥിക്കുകയാണ് അമ്മ മരിച്ച, മനുഷ്യന് പോലും ഇല്ലല്ലോ ദൈവം ഇത്ര വിവരം എന്നൊക്കെ നമ്മൾ ഞങ്ങൾ പറയാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് പറയും. അപ്പം നമ്മളതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ആനയുടെ സ്വഭാവ രീതിയെക്കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആനയെ വേറൊരു ആവാസവ്യവസ്ഥയിൽ കൊണ്ട് വിട്ടിട്ട് പിന്നെയും ആന ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പ്രവണത കാണിക്കുന്ന ഒരു ആന, അപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞു. ഇവിടെ വേദഗാനം മരത്തിൽ വിട്ട ആന ഈ കമ്പത്തൊക്കെ വന്ന് ഇറങ്ങിയത് ഈ സൂര്യനെല്ലി വഴിക്ക് ഇവിടേക്ക് എത്താമെന്നുള്ളത് അത് കണ്ടുപിടിച്ചിട്ടാണ്. അത് അവിടെ കൊണ്ട് വിട്ട പിറ്റേ ദിവസം അല്ലെ രണ്ട് ദിവസം ആന ആ ക്ഷീണത്തിൽ നിന്നു, ആ ക്ഷീണം വിട്ട് കഴിഞ്ഞപ്പോൾ ആന ഒരു 6 കിലോമീറ്റർ 2 കിലോമീറ്റർ മുതൽ 6 കിലോമീറ്റർ വരെ ദൂരം എല്ലാ ദിശകളിലേക്കും സഞ്ചരിച്ചു, വളരെ കുറച്ച് ദൂരം. ആ ഓരോ ദൂരം ആദ്യം ആന വടക്ക് ഭാഗത്തേക്ക് ആന പോയി, അതല്ല എൻ്റെ റൂട്ടെന്ന് മനസ്സിലാക്കി, പിന്നെ പടിഞ്ഞാട്ട് കുറച്ച് വന്നു, അതല്ല റൂട്ടെന്ന് മനസ്സിലാക്കി, പിന്നെ വേറെ ഒരു ദിശയിലേക്ക് മാറി, മൂന്ന് ഭാഗത്തേക്ക് മാറി, ആ പോയിട്ട് തിരിച്ച് ഇതേ സ്ഥലത്ത് വന്ന് ആന വീണ്ടും രക്ഷയെടുത്ത് കുറച്ച് ദിവസം അവിടെ തങ്ങി. അത് ആനയ്ക്ക് കൃത്യമായിട്ട് റൂട്ട് മനസ്സിലായി, ആനയ്ക്ക് അവിടേക്ക് എത്താനുള്ള മേഘമല കയറി കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് മനസ്സിലായി ആനയ്ക്ക് പോകേണ്ട സ്ഥലം എവിടെയാണെന്ന്. അപ്പോൾ അത് അവിടേക്ക് എത്താനുള്ള ആരോഗ്യം അത് ആരും പറഞ്ഞു കൊടുക്കാതെ പ്രകൃതി തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ശക്തിയാണ്. അതിനുള്ള ആരോഗ്യം സംഭരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ആന കുറച്ച് ദിവസം അവിടെ റെസ്റ്റ് എടുത്തു. അവിടുന്ന് ആന വീണ്ടും പുറപ്പെട്ടു. അതിനിടയ്ക്ക് ആന ആ അവിടുന്നുള്ള ആ പുറപ്പെടലിൽ ആന കോമളി ഭാഗത്ത് വന്നു, കോമളിക്ക് അടുത്ത് തന്നെ 6 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആന വന്നു, റോസാപ്പൂമല അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആന വന്നു. ഇതെല്ലാം നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നു എന്നുള്ളത് ആനയെ കാണിക്കുന്നില്ല, അവിടെ വന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. ഇപ്പോൾ ചേട്ട ഒരു അഭിപ്രായത്തിന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു പുതിയൊരു ന്യൂസ് അല്ലെങ്കിൽ അരിക്കൊമ്പൻ എവിടെയെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നോ അവൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നോ ഒന്നും നമുക്ക് കാണുന്നില്ല, ഇതുവരെ അറിയാൻ പറ്റുന്നില്ല. അത് ഈ കോതയാർ വനപ്രദേശത്ത് ആനയെ കൊണ്ട് വിട്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ഫോട്ടോയോ വീഡിയോ അവർ തന്നിട്ടില്ല. തമിഴ്നാട് വരുമ്പോൾ വന്നത് മുഴുവൻ വ്യാജമാണ്. അതിൽ നമുക്ക് അവിടുന്ന് തന്നെ ഉള്ളതാണെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ആ ജലാശയത്തിനടുത്ത് ആന വന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്, ഒരു ചെറിയൊരു പാറയുടെ ഇറമ്പിൽ ആ ഫോട്ടോയാണ് ഫസ്റ്റിലെ വരുന്നത്. ആ ഫോട്ടോ കണ്ട ഉടനെ ഞാനത് വേറൊരു ഫോണിലേക്ക് ആയി, കുറച്ച് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ എനിക്ക് അവിടുന്ന് അഴിച്ചു തന്നായിരുന്ന ഒരാൾ, ഞാനത് എടുത്ത് നല്ലോണം സൂം ചെയ്ത് നോക്കിയപ്പം ആന വളരെ ഗുരുതരമായ രീതിയിൽ അപകടകരമായ രീതിയിൽ അത് ബോഡി വീക്കാണ് ആനയുടെ, അത്രയും അവശനാണ് ആന. അത് കണ്ടപ്പം ഈ ആന ചിലപ്പം വീണു പോകുമെന്ന് പോലും ഞാൻ സംശയിച്ചു. അന്ന് അതുകൊണ്ടാണ് ഞാൻ അതിനെന്തെങ്കിലും ചെയ്യാനൊരു സോഴ്സ് നമ്മൾ അഭിപ്രായപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു സോഴ്സ് ഒരു ഇത് അവർ ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു കമൻ്റ് എഴുതിയിട്ടത്. ആന ഇത്രയും അപകടകരമായിട്ടുള്ള രീതിയിൽ ബോഡി വീക്കായിട്ടുള്ള ആനകൾ അങ്ങനെ ആനയ്ക്ക് സ്വയം ആനയ്ക്ക് തോന്നും മനസ്സിൽ, അതൊരു മരണഭയം പോലെ ആനകളുടെ മനസ്സിലേക്ക് തോന്നുന്ന ആനകൾ ഈ ജലാശയത്തിൻ്റെ അടുത്തുനിന്ന് മാറില്ല, അവിടെ എവിടെയെങ്കിലും വന്നിട്ട് തമ്പടിച്ചു നിൽക്കും, ദിവസങ്ങളോളമൊക്കെ ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കും. കാട്ടിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ് തോന്നിയിട്ടാണ്. ഭക്ഷണത്തെക്കാട്ടിൽ കവിഞ്ഞ് ആനകൾക്ക് വെള്ളമാണ്, അത് ബ്രഹ്മാവ് ഇതിനെ സൃഷ്ടിച്ച, അതായത് സൂര്യകോളം ഉണ്ടായ അതേ അണ്ടത്തിൻ്റെ പുറന്തോടിൽ നിന്നാണ് ആനകളെ സൃഷ്ടിച്ചതെന്നാണ്, ബ്രഹ്മാവ് സൃഷ്ടിച്ചതെന്നാണ് നമ്മൾ പാലകാപ്പ്യത്തിലും മാതംഗലീലയിലും ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ ഉഷ്ണ ശരീരമാണ് ആനയുടെ, അപ്പോൾ അവർക്ക് ജലം
അമൃതിന് തുല്യമാണ്, ബ്രഹ്മാവിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞത്. അതിന് ഒരുപാട് കഥകളുണ്ട്, ഈ ഒരു ശാപം കിട്ടിയിട്ട് ഉള്ള കഥകളൊക്കെ ഉണ്ട് ആനയ്ക്ക്. അതായത് സ്വർഗ്ഗലോകത്തുള്ള കാലത്ത് ഭൂമിയിൽ വരുന്നതിന് മുമ്പേ അതുപോലൊരു ശാപം കൊണ്ടാണ് ആനകൾ ഭൂമിയിലേക്ക് വന്ന് പതിച്ചത്. ആ അങ്ങനെ ഒരു പതനം ഉണ്ടായതുകൊണ്ടാണ് പാലകാപ്പ്യ മഹർഷി അവതാരം എടുക്കുന്നതും ഒക്കെ ബ്രഹ്മാവ് ഇവരുടെ രക്ഷയ്ക്കായിട്ട് സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീടൊരവസരത്തിൽ പറയാം. അപ്പോൾ ഈ ആനയുടെ ശരീരം ഉഷ്ണ ശരീരമാണ്. അതിൽ മാതംഗലീലയിലും പാലകാപ്പ്യത്തിലും ഒക്കെ പറയുന്നുണ്ട്, പ്രാണാസർവേ ജലേനൈവ പ്രായോ രോഹന്തി ദന്തിന നക്ഷ്യം ദുക്ഷിത് പിപാസാധ്യ പത്മയോനേര അനുഗ്രഹ എന്ന് പറയുന്നുണ്ട്. അതായത് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ ആനകൾക്ക് ഗജങ്ങൾക്ക് വെള്ളം അമൃതിന് തുല്യമാണെന്നാണ്. ആ വെള്ളം കൊണ്ട് തന്നെ ജലം കൊണ്ട് തന്നെ ആനയുടെ വിശപ്പും ദാഹവും മാറും. വിശപ്പും ദാഹവും അങ്ങനെ പരവേശം എടുത്ത് വരുന്നതിന് ആനയ്ക്ക് വെള്ളം നല്ല ശുദ്ധമായ വെള്ളം കുടിച്ചാൽ മാത്രം മതി, അതിൻ്റെ ആ ദാഹം തീരുന്നതോടൊപ്പം അതിൻ്റെ വിശപ്പും മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ തൊലിപ്പുറത്തൊക്കെയുള്ള ചെറിയ മുറിവുകളില്ലേ, ചെറുതായിട്ടുള്ള മുറിവുകൾ, ആഴത്തിലുള്ളതല്ല അല്ലാതെയുള്ള മുറിവുകൾ, അങ്ങനത്തെ മുറിവുകളൊക്കെ വെറുതെ ഈ വെള്ളം കൊണ്ട് തന്നെ മാറും. ആന വെള്ളത്തിലിറങ്ങി ആ വെള്ളം കൊണ്ട് തന്നെ അത് മാറും. അങ്ങനെ അതൊരു അനുഗ്രഹം, ബ്രഹ്മാവ് കൊടുത്തൊരു അനുഗ്രഹം എന്നാണ് പറയുന്നത്. അതിനൊക്കെ ചില കാരണങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ വേറൊരു അവസരത്തിൽ വിശദമായിട്ട് പറയാം. ഇപ്പം നമ്മൾ അരിക്കൊമ്പനെ സംബന്ധിച്ച് മൈക്കോടി വെച്ചിട്ട് അവരെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ, ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകുമ്പോൾ തന്നെ ചിന്നക്കനാലിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ആനയ്ക്ക് തുമ്പിക്കൈയിൽ പരുക്കുണ്ട്. അത് ആ പരുക്ക് ആദ്യം പറഞ്ഞ് ചക്കക്കൊമ്പനുമായിട്ട് ഫൈറ്റ് ചെയ്താണ്. പിന്നീട് ആരോ പറയുന്നത് കേട്ടു, നമ്മുടെ പിന്നെ എം എൽ എ ഗണേഷ്കുമാർ സാർ പറയുന്നത് കേട്ടു, ആന കടുവയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിക്കാം, പക്ഷേ അതൊക്കെ നിഗമനങ്ങളാണ്, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഈ ആന അവിടെ പിടിക്കുന്നവരെ ആനയ്ക്ക് പരിക്കൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം. ഞാനിത് ദിവസം ഇത് വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആനയെ പിടിച്ചു കഴിയുന്ന സമയത്ത് ആനയെ മയക്കോടി ഏറ്റിട്ട് നാലോ അഞ്ചോ മയക്കോടി, പിന്നീട് ആറ് മയക്കോടി വരെ ആൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ആനയെ ലോറി കയറ്റുന്നതിന് മുന്നേ. നമ്മൾ എണ്ണി നോക്കിയതാണ്, അഞ്ചെണ്ണം ആറെണ്ണം വരെ നമ്മൾ എണ്ണി കണ്ടതാ. ഈ ആറെണ്ണം ഒരേ സമയം കൊടുക്കുമ്പോ സൈഡ് എഫക്ട് വരില്ല ചേട്ടാ? ഇല്ലില്ല, ഒരേ മരുന്ന് തന്നെയല്ലേ ശരീരത്തേക്ക്. അതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് ഇഞ്ചക്ട് ചെയ്യുന്ന, അല്ലാതെ തുരിതിര ആറ് റൗണ്ട് വെടിവെക്കുകയല്ല. അത് ഒരു അവര് ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവും അതില്, അത് ഒരു വെടിയെ കൊണ്ടിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആനയ്ക്ക് അതിൻ്റെ മയക്കോ അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ കാണുന്നില്ല എന്ന് കഴിഞ്ഞാൽ ഒരു ഡോസും കൂടി വേണമെന്ന് തോന്നും. അപ്പോൾ ഒരു ഡോസും കൂടി കൊടുക്കും, എന്നിട്ടും അവിടെ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ അതിനൊരു ടൈമുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ മയങ്ങേണ്ടതാണ്, എന്നിട്ടും ആവണില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ കൊടുക്കും. അങ്ങനെ ഇവൻ്റെ കരുത്തനാണ് ഇവൻ, വളരെ കരുത്തനാണ്, ആത്മബലമുള്ളവനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശരീരത്തിൻ്റെ ബല ശക്തി കൊണ്ടാണ് അതിന് ഏൽക്കാത്തത്. പിന്നെ മനോബലം അസാധാരണമായിട്ടുള്ള മനോബലമുള്ള അവൻ്റെ കുടുംബത്തിനോട് വേണ്ടിയിട്ട് അവൻ ഫൈറ്റ് ചെയ്തതാണ്. മൂന്നോ നാലോ താപ്പാനകൾ, അതായത് കുങ്കിയാനകൾ അവിടെ ഇവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. അവർ ആനെ ഒരു അവരുടെ ഒരു പ്രോസസ്സ് ഉണ്ട്, അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ആനെ കുത്തി വണ്ടിയിൽ കയറ്റും, കഴിഞ്ഞതിന് ശേഷം അവിടെ അടിപിടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് ഈ നാല് ആനകളോട് ഈ ആന ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കയറാൻ കൂടാക്കാത്ത അത്രയും ആന ബലം പിടിച്ച് നിന്നു ആ മയക്കത്തിൽ പോലും. അപ്പോൾ ആ സമയത്ത് രണ്ട് ജെ സി ബി ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ജെ സി ബിയുടെ ബക്കറ്റ് ഉണ്ട്, ആന തിരിഞ്ഞു വരുമ്പോൾ ജെ സി ബിയുടെ ബക്കറ്റിന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളത്. എൻ്റെ നിഗമനം അതാണ്, അങ്ങനെ വരാനാണ്, അങ്ങനെയാണ് തുമ്പിക്കയിൽ മുറിവ് വന്നിട്ടുള്ളതെന്നാണ് സംശയം. ആ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചേക്കുന്നു. പക്ഷേ അത് പുറത്ത് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ആവണമെന്നില്ല. ഇപ്പം ഗണേഷ് കുമാർ സാർ പറഞ്ഞ പോലെ ചിലപ്പം കാട്ടിൽ വെച്ച് അദ്ദേഹം ആദ്യത്തെ ഈ ഇത് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം. ആ സമയത്ത് ആനയുടെ കയ്യിൽ ഇത് ഇല്ല, പരിക്കില്ല. അപ്പോൾ ഈ സംഭവം ആനയെ പിടിച്ച് വണ്ടി കയറ്റി കഴിഞ്ഞിട്ടാണ് ഇവർ പറയുമ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുള്ളത്. അരുൺകുമാർ, ഡോക്ടർ അരുൺ സക്കറിയ സാർ പറയുന്നു ആന അതിൻ്റെ തുമ്പിക്കയിൽ ചെറിയൊരു പരിക്കുണ്ട്, അതിന് ഉള്ള ഇഞ്ചക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട്, ഒന്നും പേടിക്കാനില്ല. ആന വണ്ടി കയറ്റിയതിന് ശേഷം, വണ്ടി പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പത്ര വൈറ്റുണ്ട്, അത് ഒരുപാട് ചാനലുകാരൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനതൊക്കെ പ്രത്യേകം വാച്ച് ചെയ്ത കാര്യമാണ്, അതിൽ പറയുന്നുണ്ട് തുമ്പിക്കയിൽ ചെറിയൊരു പരിക്കുണ്ട് അങ്ങനെ പറയുന്ന അതിൻ്റെ റെക്കോർഡിങ് ചാനലുകളിലുണ്ടാവും. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാം വേദഗാനം
ടൈഗർ പെരിയാർ ടൈഗർ റിസർവാണ്. അതിനകത്ത് കടുവയുണ്ടാവും, സ്വാഭാവികമായിട്ടും ധാരാളം കടുവയുണ്ടാവും. ഈ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ആനയ്ക്ക് മയക്കം വിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഈ ആന ആരോഗ്യവാൻ തന്നെയാണ്. ഈ മയങ്ങി നിൽക്കുമ്പോൾ ഈ കടുവയ്ക്ക് വന്ന് ആക്രമിക്കാനൊന്നും പറ്റത്തില്ല, കാരണം അവിടെ ആളുണ്ട്. അവരെല്ലാവരും അത് ഈ ആന്റെ മയക്കം വിട്ട് ആന നടന്നു പോകുന്നത് കണ്ടതിന് ശേഷമേ അവരവിടുന്ന് പിന്മാറുള്ളൂ. ഇതൊക്കെ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അവരാന മൂവ് ചെയ്യുന്ന കണ്ടതിന് ശേഷം ആന മൂവ് ചെയ്ത ആന വീഴുവോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോന്നൊക്കെ എല്ലാം മനസ്സിലാക്കി നോക്കിയതിന് ശേഷമേ അവരവിടുന്ന് പിന്മാറി പോരുള്ളൂ. ആ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആനയ്ക്ക് പിന്നെ ബോധം വന്നു കഴിഞ്ഞാൽ ആന നോർമലായി തുടങ്ങും. അങ്ങനെ നിൽക്കുന്ന അരിക്കൊമ്പനെയൊന്നും ഈ നാല് കാട്ടാനകൾ നോക്കിയിട്ട് പറ്റാഞ്ഞത് കുങ്കിയാനകൾ നോക്കിയിട്ട് പറ്റാഞ്ഞത് ഒരു കടുവയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഭയമില്ല ആനയ്ക്ക്, കടുവയൊക്കെ ചെന്നാൽ തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ അടിച്ചു കൊല്ലുവാന. ആ അങ്ങനെ പോയിട്ട് തുമ്പിക്കയ്യലൊന്നും അങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് കടിക്കാനൊന്നും പറ്റില്ല.